രാഹുൽ ഗാന്ധിയുടെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണം എന്ന് കേന്ദ്രമന്ത്രി രാംദാസ് അതാവലെ രാഹുൽ ഗാന്ധി വിദേശത്ത് നിന്ന് ഇന്ത്യയെ അപമാനിക്കുകയാണെന്നും റിസർവേഷൻ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്നും ഒക്കെയാണ് എം ഫോർ സോഷ്യൽ ജസ്റ്റിസ് ആയ രാംദാസ് അതാവലെ പറഞ്ഞത് രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി ഇന്ത്യയെ അപമാനിക്കുന്നു ഇന്ത്യയെ അധിക്ഷേപിക്കുന്നു റിസർവേഷൻ ഇല്ലാതാക്കും എന്ന് പറയുന്നു ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റിൽ അൺഹാപ്പിയാണെന്ന് പറയുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊരു പ്രൊപ്പഗാൻഡ മാത്രമാണ് അതിന്റെ കൗതുകം എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് കാസ്റ്റ് സെൻസസും റിസർവേഷനും ഏറ്റവും ചാമ്പ്യൻ ചെയ്യുന്ന വ്യക്തി രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ പറഞ്ഞത് ഇന്ത്യ ഇപ്പോൾ ഒരു ഫെയർ പ്ലേസ് അല്ല ഇന്ത്യ എന്ന് ഫെയർപ്ലേസ് ആകുന്നു റിസർവേഷൻ സമ്പ്രദായം മാറ്റുന്നതിനെ കുറിച്ച് അന്ന് ചിന്തിക്കാമെന്നാണ് നേരെ മറിച്ച് പിന്നോക്ക വോട്ടുകളിൽ കണ്ണു നട്ടുന്ന എല്ലാ പാർട്ടികളും അത് കോൺഗ്രസും ബി ജെ പിയും എല്ലാ പാർട്ടികളും റിസർവേഷൻ ഒരു വൈകാരികപരമായ വിഷു ആയിട്ടെടുത്ത് അതിൻ്റെ മേൽ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുകയാണെന്നുള്ളതാണ് അതിൻ്റെ ഫാക്ട് എന്റെ ഫാക്ട് ഓഫ് ദി മാറ്റർ എന്താണെന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ പൊതുവേ സംവരണത്തിനോട് അനുകൂലമല്ലാത്ത പാർട്ടികൾ പോലും ഇപ്പം സംവരണത്തിനെ അതിശക്തമായി സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ അതൊരു കൗതുകം കൂടിയാണ് അതിൻ്റെ കാര്യം ഇനി ഒ സ്നേഹമൊന്നുമല്ല എലക്ഷൻ്റെ സീസണാണ് അതുകൊണ്ട് പരമാവധി സീറ്റുകൾ വേണം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്നത് ഒ ദളിത് പിന്നോക്ക വിഭാഗങ്ങളാണ് ഇന്ത്യയിലെ എഴുപത്തഞ്ച് ശതമാനത്തോളം ചിലരും തൊണ്ണൂറ് ശതമാനത്തോളവും ചിലരും ഫിഫ്റ്റി എയ്റ്റ് ടു സെവൻറ്റി പെർസെൻറ്റേജ് എന്തായാലും ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളാണ് ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പോസ്റ്ററിംഗ് എല്ലാം അല്ലെങ്കിൽ ഈ കാര്യം പറയുന്നതല്ല അതാണ് രാഹുൽ ഗാന്ധിയുടെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണം ഇന്നലെ ഒരാൾ പറഞ്ഞു ബാബാ സാഹേബ് അംബേദ്കർ നൽകിയ റിസർവേഷൻ രാഹുൽ ഗാന്ധി മാറ്റാൻ ശ്രമിച്ചാൽ ഞാൻ രാഹുൽ ഗാന്ധിയുടെ നാക്ക് വിട്ടു ഇതൊക്കെ ഡ്രാമയാണ് എന്ന് സാധാരണ ജനങ്ങൾ തിരിച്ചറിയണം അത് ഒരു പാർട്ടിയോ ഏത് പാർട്ടിയല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പിന്നോക്ക പോവാങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ടൊന്നും അല്ല പകരം അതൊരു വോട്ട് ബാങ്ക് ആണ് ആ വോട്ട് ബാങ്കുകളെ ഒരുമിച്ച് നിർത്തും ഞാൻ റിസർവ് ഞാൻ മരിക്കുന്നത് ഒരു റിസർവേഷൻ മാറ്റില്ല എന്നൊക്കെ പറയുന്നത് ആ വോട്ട് ബാങ്കുകളെ കൺസോൾഡേറ്റ് ചെയ്യാനാണ് അല്ല തെറ്റൊന്നുമില്ല രാഷ്ട്രീയപരമായ തെറ്റൊന്നുമില്ല പക്ഷെ ഇതാണ് അതിൻ്റെ ഫാക്ട് രാഹുൽ ഗാന്ധി യഥാർത്ഥത്തിൽ പറഞ്ഞത് ഇന്ത്യ അപമാനിക്കുകയല്ല ഇന്ത്യയിൽ ജാതീയപരമായ മതപരമായ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നത് നന്നാക്കാൻ വേണ്ടി പറയുന്നതാണ് ഇത് എല്ലാ രാഷ്ട്രീയക്കാരും യൂസ് ചെയ്യുന്ന ഒരു ഡിഫൻസ് ആണ് ഈ മറുഭാഗം അതായത് മോദി എന്തെങ്കിലും പറഞ്ഞാൽ ഇന്ത്യ പറഞ്ഞുകൊണ്ടായി മോദി അല്ല ഇന്ത്യ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അല്ല ഇന്ത്യ അല്ലെങ്കിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി അല്ല ഇന്ത്യ അതായത് ഭരിക്കുന്ന പാർട്ടിക്കാരെപ്പോഴും അവർക്ക് നേരെ ഒരു ആക്രമണം വന്നാൽ അത് രാജ്യത്തിന് നേരെയും സംസ്ഥാനത്തിന് നേരെയുള്ള ആക്രമണമാണ് എന്നൊക്കെ പറയാറുണ്ട് അത് സ്ഥിര ഒരു ഡിഫൻസ് സ്റ്റാറ്റിക് ആണ് നരേന്ദ്രമോദിജി നമ്മുടെ ഗുജറാത്തിലെ കലാപം ഉണ്ടായപ്പോൾ നരേന്ദ്രമോദിജി ആൾക്കാർ വിമർശിക്കുമ്പോൾ എന്റെ ഗുജറാത്തിനെ വിമർശിക്കരുതെന്ന് പറയും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വിമർശിക്കുമ്പോൾ പറയും ഇന്ത്യയെ വിമർശിക്കുന്നതെന്ന് പറയും അതായത് ഞാനാണ് ഇന്ത്യ എന്ന് പോസ്റ്ററിങ് ആണ് ഇത് എല്ലാവരും എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളു ശ്രീമതി ഇന്ദിരാഗാന്ധി അടക്കമുള്ളവർ അതിനോ ഇന്ത്യ അവരെ അവരെ വിമർശിക്കുമ്പോൾ ഇത് വിദേശ പ്ലോട്ടാണ് വിദേശികൾ എന്നെ ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയാം എല്ലാ പൊളിറ്റീഷ്യൻസിൻ്റെ ഒരു ഡിഫൻസാണ് അത് രാഹുൽ ഗാന്ധിയുടെ പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യണമെന്നാണ് ആവശ്യം രാഹുൽ ഗാന്ധി റിസർവേഷനെതിരെയാണ് രാജ്യത്തെ അപമാനിക്കുമെന്നാണ് ആവശ്യം രാജ്യം നമ്മളൊന്നുമല്ല എന്നാൽ നമ്മളെല്ലാം കൂടുന്നതാണ് രാജ്യം നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും നിങ്ങളും ഞാനും നമ്മളെല്ലാവരും കൂടെ ചേരുന്നതാണ് രാജ്യം ഒരു വ്യക്തിയെ വിമർശിച്ചാൽ രാജ്യത്ത് നടക്കുന്ന ഏതെങ്കിലും സംഭവത്തെ വിമർശിച്ചാൽ അത് രാജ്യത്തെ അപാ എന്ന തിരിച്ചറിവ് രാഷ്ട്രീയ പക്വത നമ്മുടെ നാട്ടുകാർക്ക് ഉണ്ടാകട്ടെ ഇത്തരം അബദ്ധജടമായ അപക്വമായ പ്രസ്താവനകൾ ഇല്ലാതാകട്ടെ നിങ്ങൾ നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക എല്ലാ കമന്റും ഞാൻ ഇത് വായിക്കുന്നുണ്ട് എന്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ക്വാളിറ്റി ഉള്ള കണ്ടന്റ് കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക് എല്ലാ അത്തരം കമൻറ്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും നിങ്ങളുടെ ആ കമൻസ് നിങ്ങളുടെ ലൈക്സ് നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ ആദരം നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം നെഗറ്റീവ് ക്രിറ്റിസിസം ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും